സോഡിയാക്ക് അക്കാഡമി സോഡിയാക്ക് അക്കാഡമിയുടെ അക്കാഡമിക് വീഡിയോയിലേക്ക് സ്വാഗതം. മൈസെൽഫ് രേഷ്മ, ഫാക്കൽറ്റി ഇൻ സോഡിയാക്ക് അക്കാഡമി. ഇന്നത്തെ ടോപ്പിക് കോൾഡ് ചെയിൻ. എന്താണ് കോൾഡ് ചെയിൻ? നമുക്കറിയാം കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്. നമുക്കതിനകത്ത് നിന്ന് ടെമ്പറേച്ചർ ചോദിക്കും, ഏത് കമ്പോണൻസ് ഓഫ് കോൾഡ് ചെയിൻ എന്തൊക്കെയാണ് നമുക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് കോൾഡ് ചെയിൻ എന്ന് നോക്കാം. എന്താണ് സിസ്റ്റം? ഒരു സ്റ്റോറേജിങ് സിസ്റ്റം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിങ് സിസ്റ്റം ഓഫ് വാക്സിൻ എന്നറിയപ്പെടുന്നതാണ് കോൾഡ് ചെയിൻ. നമുക്കിപ്പോൾ വാക്സിൻ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഏരിയയിൽ നിന്ന് ആക്ച്വൽ വാക്സിനേഷൻ സൈറ്റിലോട്ട് വാക്സിൻ ട്രാൻസ്ഫർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനുമാണ് നമ്മൾ കോൾഡ് ചെയിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോൾഡ് ചെയിനിൽ അതിൻ്റെ കമ്പോണൻസ്, കോൾഡ് ചെയിനിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എപ്പോഴും അതിന് ആ ഏരിയ, ഇപ്പോൾ നമ്മൾ കമ്പോണൻസ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ അതിനകത്ത് ടെമ്പറേച്ചർ പഠിക്കുക, ഏതൊക്കെ ഏരിയ, അതായത് ഇപ്പോൾ സബ് സെൻട്രലാണോ ഡിസ്ട്രിക്ട് ലെവലിലാണോ റീജിയണൽ ലെവലിലാണോ ഇത് യൂസ് ചെയ്യുന്നത് എന്ന കാര്യവും ഓർക്കുക. ഫസ്റ്റ് കമ്പോണൻ്റ് വോക്ക് ഇൻ ഫ്രീസേഴ്സ് ആണ്. വോക്ക് ഇൻ ഫ്രീസേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ -15 to -25 degrees Celsius ആണ്. ദെൻ നമുക്ക് സാധാരണ ഐസ് പാക്സ് പ്രിപ്പയർ ചെയ്യാനും OPV സ്റ്റോർ ചെയ്യാനുമായിട്ടാണ് വോക്ക് ഇൻ ഫ്രീസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വോക്ക് ഇൻ കൂളേഴ്സ് ആണ്. വോക്ക് ഇൻ കൂളേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ 2 to 8 degrees Celsius ആണ്. റീജിയണൽ ലെവലിലാണ് നമ്മൾ സാധാരണ ഇത് യൂസ് ചെയ്യുക. നമുക്ക് വാക്സിൻ 3 months വരെ വോക്ക് ഇൻ കൂളേഴ്സിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഡീപ് ഫ്രീസർ ആണ്. ഡീപ് ഫ്രീസർ സാധാരണ ഐസ് പാക്സ് പ്രിപ്പറേഷനും OPV സ്റ്റോർ ചെയ്യാനുമാണ്. ഇത് ടോപ്പ് ഓപ്പണിംഗ് ടൈപ്പാണ് ഡീപ് ഫ്രീസർ. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് ഐസ് ലൈൻഡ് റെഫ്രിജറേറ്റർ എന്ന് പറയും. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. അതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് 200 liter കപ്പാസിറ്റി ഉള്ളതും 40 liter കപ്പാസിറ്റി ഉള്ളതുമാണ്. ഡിസ്ട്രിക്ട് ലെവലിലാണ് 200 liter ഐസ് ലൈൻഡ് റെഫ്രിജറേറ്റർ നമ്മൾ യൂസ് ചെയ്യുക. PHSCയിലാണ് 40 liter ഉള്ള ഐസ് ലൈൻഡ് റെഫ്രിജറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ടോപ്പ് ഓപ്പണിംഗ് ടൈപ്പാണ്. ടെമ്പറേച്ചർ 2 to 8 degrees Celsius ആണ്. ഇതിന് രണ്ട് പാർട്ടുണ്ട്, ലോവർ പാർട്ടും അപ്പർ പാർട്ടും. ലോവർ പാർട്ടിൽ നമ്മൾ സൂക്ഷിക്കുന്ന വാക്സിൻസ് എന്ന് പറയുന്നത് OPV, BCG, മീസിൽസ്, ജാപ്പനീസ് എൻസഫലൈറ്റിസ് മുതലായവയാണ്. എന്നാൽ അപ്പർ പാർട്ടിൽ നമുക്കിപ്പോൾ ഫ്രീസ് സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻസ് ഏതൊക്കെയാണ്? ഫ്രീസ് സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻസ് DPT, TT, ഹെപ്പറ്റൈറ്റിസ് ബി, IPV പോലെയുള്ള വാക്സിൻസ് ആണ് ഫ്രീ സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻസ്. ഇത് അപ്പർ പാർട്ടിൽ നമ്മൾ സൂക്ഷിക്കുന്നു. ക്ലിയർ? നെക്സ്റ്റ് കോൾഡ് ബോക്സസ് ആണ്. കോൾഡ് ബോക്സസ് നമുക്ക് സാധാരണ പെരിഫറൽ സെൻറ്ററിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് കോൾഡ് ബോക്സസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് വാക്സിൻ കാരിയറും ഡേ കാരിയറും ആണ്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് വാക്സിൻ കാരിയറും ഡേ കാരിയറും. വാക്സിൻ കാരിയർ എന്ന് പറയുമ്പോൾ 16 to 20 vials ആണ് നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുക. 4 fully frozen ഐസ് പാക്സ് ആണ് ഇതിൻ്റെ ലൈനിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡേ കാരിയർ എന്ന് പറയുമ്പോൾ 6 to 8 vials ആണ്. 2 fully frozen ഐസ് പാക്സ് മതിയാക്കും. അപ്പം ഇത്രയാണ് കമ്പോണൻസ് ഓഫ് കോൾഡ് ചെയിൻ. ഐസ് ലൈൻഡ് റെഫ്രിജറേറ്റഡ് കോൾഡ് ബോക്സസ് വരുന്നുണ്ട്. വാക്സിൻ കാരിയർ, ഡേ കാരിയർ ആൻഡ് ഡീപ് ഫ്രീസേഴ്സ്, വോക്ക് ഇൻ ഫ്രീസേഴ്സ് ആൻഡ് വോക്ക് ഇൻ കൂളേഴ്സ്. ഓക്കെ, ദീസ് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് കോൾഡ് ചെയിൻ. ഇനി നമുക്ക് മെയിനായിട്ട് കോൾഡ് ചെയിൻ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓറൽ പോളിയോ വാക്സിൻ ആണ് മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻ. ഇത് നമുക്ക് -20 degrees Celsiusലാണ് നമ്മൾ ഇത് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇൻഡിക്കേറ്റർ ഓഫ് എഫിഷ്യൻസി ഓഫ് കോൾഡ് ചെയിൻ മാനേജ്മെൻറ്റ് എന്നാണ് ഇത് ഉദ്ദേശിക്കുക. ഓക്കെ, ദെൻ ഫ്രീസർ കമ്പാർട്ട്മെൻറ്റിൽ സൂക്ഷിക്കുന്ന വാക്സിൻസ് എന്ന് പറയുന്നത് പോളിയോയും മീസിൽസും ആണ്. ഒരിക്കലും ഫ്രീസ് ചെയ്യാൻ പാടില്ലാത്ത വാക്സിൻസ് എന്ന് പറയുന്നത് DPT, TT, DT, BCG. ഇത് 2 to 8 degrees Celsiusൽ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഡയൽ തെർമോമീറ്റർ, നമ്മൾ സാധാരണ ഐസ് ലൈൻ റെഫ്രിജറേറ്ററിലും ദെൻ നമുക്ക് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് ഡയൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് കോൾഡ് ചെയിൻ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.